ഹലോ, നമ്മൾ ഇന്ന് എവിടെയാണ് കറങ്ങാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള മ്യൂസിയത്താണ് കറങ്ങാൻ പോണത്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്താണ്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. അതിന് മുമ്പിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തിരുന്നാരെയും സോടാൻ നരങ്ങുക, അല്ല സർബത്ത് കുടിച്ചിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ച്. ഭയങ്കര പൊള്ളണ വെയിലൊക്കെ ഉണ്ട്. ഗൈസ്, ഈ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് ഗൈസ്? ശൈലി മേടിച്ചു തന്ന ഡ്രസ്സാണിത്. കൊള്ളാമോ? കൊള്ളാങ്കി കമന്റ് ചെയ്യണോ? ഓ, ഡൈനോസറിന്റെ കുഞ്ഞിനെ കാണിച്ചിട്ട് ടാ പോണു. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. നമുക്ക് അകത്ത് ഇതിന്റെ അകത്ത് കയറാം. പിള്ളേരെയൊക്കെ വായി നോക്കി വായി നോക്കി നിക്കുകയാണ്. നീ എനിക്ക് പട്ടമാക്കി തരും. നാച്ചുറൽ മ്യൂസിക്. എന്തിനാണത് പറയൂ പ്ലീസ്. ഇത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ. ഡൈനോസറിന്റെ എല്ല്. എല്ല്? ഡൈനോസറിന്റെ വാല് ഇവിടെ ഉണ്ട്. ഡൈനോസറിന്റെ തലയുണ്ട്. ഒരു സെന്റ് ഡൈനോസറിന്റെ വാലും മറ്റു സെന്റ് മീനിന്റെ തലയും. ഇവിടെ പൈസ കൊടുക്കണോ? അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തൊരു പറഞ്ഞ പട്ടിത്താറ്റും പരിഹാസവും. അപ്പൊ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കയറി പോവുകയെന്ന് ചെയ്യല്. അവിടെ പുറത്ത് ടിക്കറ്റിന്റെ കൗണ്ടർ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം അകത്തോട്ട് പോവാൻ. അപ്പൊ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് പോവാണ്. പണ്ട് ഇവന്റെ ഒരു രാജാവായിരുന്നു. അല്ല, ഇത് പണ്ടത്തെ രാജാവായിരുന്നു. ഇവന്റെ തലമുറയൊക്കെ ഇവിടെ കാണും. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ്. എടുക്കേണ്ടി വരും. ആ, അവിടെ ഉണ്ട് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ട്. അപ്പൊ നമ്മള് വേറെ അടുത്ത് പോകേണ്ട ആവശ്യം. പടി കയറാൻ പറ്റൂല, വയസ്സായി. ഞാൻ പറയും എന്താടി ഇത് 3D പോലെ വന്നു ഇതിനകത്ത്. അതിനകത്ത് കാണ്ടാവർക്ക് നിന്റെ കുടുംബക്കും കുടുംബക്കാരല്ല. ഇതിനകത്ത് എവിടെ മൊബൈൽ ഉണ്ടോ നോക്കട്ടെ. ടിക്കറ്റ് 30 രൂപ ടിക്കറ്റ്. അങ്ങനെ ശൈലു പോവുകയാണ്. ശൈലുവിന്റെ മുഖം നോക്ക്. അല്ലല്ലോ, ഇതിന്റെ ഏറ്റവും പുതിയ എവല്യൂഷനാണ് ഈ നിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഈ തല പൊക്കി നോക്കാൻ ആമയില്ല. പിരമിഡ്? ഇതാണ് ഫോസിൽ. ഇത് ഇത് എന്ത് സാധനമാണെന്നോ? മുതലാണോ? ഇതെന്താ ഇതിന്റെ? അതിന്റെ പേരാണ് ഇപ്പൊ പറഞ്ഞത് അവിടെ. നിന്റെ ആരും പറഞ്ഞിട്ടില്ലേ പുലി? അത് ശരിയാണ്.
അവിടെ ഫോട്ടോ വെച്ചോണ്ട് പറയാൻ എളുപ്പമുണ്ടല്ലേ. ഇവിടെ ഇത് ഇത് ആന ആന അയ്യേ ഇതാണ്ട ഇത് മനുഷ്യൻ, ഇത് എനിക്കറിയാൻ സാധ്യതയില്ല. ഇതായിരിക്കും നീ സമ്മതിക്കുന്നു ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തല ഇല്ല ഇല്ല സമയമില്ല. എടി ഇത് സംഗതി ഒറിജിനാണ്, പക്ഷെ അതിന് അവർ പല കെമിക്കലും വെച്ച് ഇല്ലാതാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആക്കുന്നുണ്ടാണ് ഇങ്ങനെ. ഞാൻ അങ്ങനെ ഒരു ദേഷ്യം പഞ്ചഭാവായോണ്ട് നീ പറയണ എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ബാക്കി നിങ്ങൾ വായിച്ചോട്ടെ ഇവിടെ കറിയണ ഇറങ്ങി പോടാ. കുരുവി കൂട് എന്തേ ഇതാണല്ലോ ഈ ഇതിനെ വെച്ചിട്ടാണോ മറ്റേ പാട്ട് ഓലഞ്ഞാല് കുരുവി. എടി 60 രൂപയുടെ പരിപാടി തീർന്നു, അതാ വെളി പോണു. ജുറാസിക് വേൾഡ് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോലെയല്ല, നമ്മൾ ജുറാസിക് ഈ ജുറാസിക് പാർക്കിൻ്റെ ഒരു സിനിമയൊക്കെ കാണുമല്ലോ, അത് തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കണം അതിൻ്റെ ഈ ശില്പങ്ങളെല്ലാം. കണ്ട ഡൈനോസോർ ജുറാസിക് പാർക്ക്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് പലതരത്തിലുള്ള മൃഗങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് കുറേ പ്രതിഭകളൊക്കെ വെച്ചിട്ടുണ്ട്, ഒറിജിനൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇത് കാണുമ്പോഴത്തേക്ക് മറ്റൊരു സിംഹത്തിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലേ, അതായത് സിനിമ ആയിരുന്നു ആ സിനിമ, ആ ഉള്ള കണക്കത്തെ ഒരു ഒരു സംഭവം പോലെ തോന്നി എനിക്ക്. ഓരോ കല പണ്ടത്തുള്ള കല നോക്ക്, ഇത് നോക്ക്, അത് കണ്ടോ, അത് കേരളത്തിൻ്റെത്, അത് അന്നീല, ഇത് തമിഴ്നാട്. അങ്ങനെ ഓരോ ഓരോ ജില്ലയുടെ അല്ല ഓരോരോ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ ജില്ലേൻ്റെ ഇരിക്കും. ഇത് പണ്ടത്തെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്തുള്ള ഭരിച്ചിരുന്ന നാട് കോഴിക്കോട്. അത് മറ്റേ അഞ്ജലി ഇത് കടൽ സംഭവങ്ങളാണോ തിരച്ചി മരിച്ചില്ല നമ്മളെ നാട്ടിൽ തന്നെ തിരച്ചി എന്ന് പറയും. ഇതിനെ അതൊക്കെ തന്നെ പറയും ചാട്ടവാള് ഉപയോഗിക്കുന്ന സാധനം. എന്തിനാണ് ഈ ഓരോ സ്റ്റാച്ചുവിൻ്റെ ഇതിലും ഒരു മനുഷ്യൻ്റെ ഇത് കൊടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ കൂടെ നിന്നാൽ ഒരു മനുഷ്യൻ എത്രത്തോളം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്.
പിന്നെ ബാക്കിയുള്ള ഈ സാധനങ്ങളൊക്കെ എന്തരാണെന്നുള്ളൊരു പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ സാധനങ്ങൾ ഇങ്ങനെ എല്ലും കൂടും അതും ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. മീനിൻ്റെ ആയാലും കുറേ മൃഗങ്ങളെ ആയാലും വെച്ചേക്കണം. പക്ഷെ എന്തരെന്ന് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. ഞാൻ നിന്നെ കണ്ടു കൊടുക്കാം. പൈസ ഇത് ഒറിജിനൽ സാധനമാണ്. ഇത് നമ്മൾ അനുവദം പറയും. അതിന് വേറെ പേരുണ്ട്. ഇതെന്താ പതഞ്ജലിയോ ആരും കണ്ടില്ല. സോറി ഗൈസ്. മുമ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു, ഇപ്പൊ കിട്ടാനില്ല. അറിഞ്ഞൂടാ വംശനാശം സംഭവിച്ചാണ്. പണ്ടത്തെ രാജാവ് ഗാന്ധിജി അത് മാത്രമാണ്. ബാക്കിയുള്ള എന്തരെന്ന് പോലും അറിഞ്ഞൂടാ. പിന്നെ എന്തരെന്ന് പറഞ്ഞിട്ട് കുറെ ട്രോഫികളൊക്കെ ഇരിക്കണം. നല്ല ബ്രൈറ്റ് ആയിട്ട് പോണ്ടോ. ഔട്ട്ഫിറ്റ് നോക്കട്ടെ. ഇതെനിക്ക് ശൈലി മേടിച്ചതാണ്. നിങ്ങളുടെ കൂട്ടി രണ്ടാമത്തെ തവണയായി. ഇടക്കിടയ്ക്ക് ഓരോ അഞ്ചു മിനിറ്റിലും പറഞ്ഞോട്ടെ. ഷൂ എന്ന് പറയുന്നത് സംഭവം കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. അന്നെ അടുത്ത എന്തെങ്കിലും ഞാൻ ആരടുത്ത് രഹസ്യം പറയുന്നത്? വെയിലാണ്. പറയൂ. തിരുവിതാംകൂർ മഹാരാജ എന്തൊരു കൂറ്? എന്ത് കൂറ്? തിരുവിതാംകൂർ എന്ത്? നീ പറഞ്ഞോ. തിരുവിതാംകൂർ മഹാരാജാവ് ഭരിച്ചിരുന്നപ്പം ആ രാജാവിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി കാണിച്ചു തരാമ്പോ. അയ്യോ അങ്ങനെയല്ല. ശ്രീ ചിത്തിര തിരുനാൾ സ്മാരകം. സ്റ്റോറിയില് ഈ രാജാവിനെ സ്നേഹിച്ചിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അമ്പലത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു. അവര് രാജാവിന് അറിഞ്ഞൂടെന്നാണ് പറയണത്. പക്ഷെ രാജാവ് കൊടുത്ത എന്തൊക്കെയോ സാധനങ്ങൾ അവരുപയോഗിച്ചിരുന്നു. അപ്പൊ രാജാവിനും അറിയായിരിക്കും. രാജാവിന് ഇഷ്ടം ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അങ്ങനെ എന്തൊരു സ്റ്റോറിയാണ്. നല്ല സ്റ്റോറിയാണ്. സങ്കടം വരുന്ന സ്റ്റോറിയാണ്. നല്ല സ്റ്റോറി അല്ലെന്ന് ഇപ്പഴല്ല, വീഡിയോയില് പറഞ്ഞോളാം. നിനക്കറിയാമോ? നിനക്കറിയാമോ സ്റ്റോറി? നിനക്കറിയാമോ? എനിക്കറിയില്ല. എനിക്കറിയാമോ? നിനക്കറിയില്ല. ഞാൻ പക്ഷെ അത് അടിപൊളി സ്റ്റോറിയാണ്. ഇത് മാത്രമേ പറഞ്ഞോളൂ. അടിപൊളി സ്റ്റോറിയാണ്. 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 സ്റ്റോറി ഹുഷ് ഹുഷ് തല്ലല്ല ഷൈലു. സീരിയസ് ആയിട്ട് ഉണ്ട് സ്റ്റോറി.
നിനക്ക് എന്താന്ന് ഈ ഈ സൈഡ് എത്തുമ്പോഴാണ് ഈ തള്ളു സംഭവം പറഞ്ഞത്? നേരത്തെ വണ്ടി കൊണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴും തള്ളു. അപ്പൊ ഞാൻ ആ രാജാവിനെ കുറിച്ച് പറഞ്ഞ സ്റ്റോറി കള്ളമല്ല ഗൈസ്, ഞാൻ കേട്ടിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു സ്കൂൾ ടീച്ചർ, ഡാൻസ് ടീച്ചർ രാജാവിനെ സ്നേഹിച്ചിരുന്നു, അത് ആ രാജാവിനെ അറിയുക പോലും ഇല്ലായിരുന്നു. അങ്ങനെ അവർ ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടാണ് എന്താ പറയുക ഈ രാജാവിനെ അങ്ങോട്ട് വൺ സൈഡ് ലവ് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം മരിച്ചു പോയത്. അത് നല്ലൊരു സ്റ്റോറിയാണ്, ഞാൻ പറയുമ്പോൾ അത് ശരിയാവൂല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഈ സ്റ്റോറി നല്ല വൃത്തിയിലൊക്കെ കേൾക്കണമെങ്കിൽ സുന്ദരി ചെല്ലമ്മെന്നും പറഞ്ഞ് യൂട്യൂബിൽ അങ്ങനെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റോറി നല്ല രീതിക്ക് കേൾക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ട്രിവാൻഡ്രം കറങ്ങണ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.